തിരുവനന്തപുരത്ത് ഇരട്ട കൊലക്കേസ് പ്രതിയായ വഴയില സ്വദേശി മണിച്ചൻ എന്ന് വിളിക്കുന്ന വിഷ്ണു രൂപിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്നു. പ്രതികളായ ദീപക് ലാൽ, അരുൺജി രാജ് എന്നിവർ കസ്റ്റഡിയിലായി. കൊലപാതകം ആസൂത്രിതമായിരുന്നുവെന്നും മദ്യലഹരിയിൽ പാടിയ പാട്ടിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിലാണ് കൊല നടന്നതെന്നും അന്വേഷണ സംഘം പറഞ്ഞു. മണിച്ചന്റെ സുഹൃത്ത് ഹരികുമാർ ആശുപത്രിയിലാണ്. തിരുവനന്തപുരം വഴയിലയിലെ ദാ ഈ കാണുന്ന ആരാമം ലോഡ്ജ്, ഇവിടെയാണ് ഇന്നലെ ഈ സംഭവം നടക്കുന്നത്. ഹരികുമാർ 31-ാം തീയതിയാണ് ഈ ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. അതിനുശേഷം ഇവിടെ വെച്ച് നിരന്തരം മദ്യപിക്കുകയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഹരികുമാർ, അതോടൊപ്പം ഇന്നലെ മരിച്ച മണിച്ചനെ ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇരുവരും മദ്യപിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ദീപക്കിനെയും ഒപ്പം അരുണിനെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. നാലുപേരും ചേർന്ന് മദ്യപിക്കുകയും ചെയ്തത്. ഈ വഴിയാണ് ദീപക്കും അരുണും മുറിയിലേക്ക് വന്നത്. ഈ ലോഡ്ജിലെ 125-ാം നമ്പർ മുറിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ മുറിക്ക് പുറത്ത് ഈ വാതിലിന് പരിസരത്തുമൊക്കെ ചോരക്കറകളും മറ്റുമൊക്കെ പറ്റിയിരിക്കുന്നത്. 124-ാം നമ്പർ മുറിയിലുണ്ടായിരുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന ആളും നമ്മോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. കല്ലുന്ന ഒച്ചയും ഞരക്കങ്ങളും ബഹളങ്ങളും ഒക്കെ കേട്ടു. അപ്പോൾ ഇവർ മദ്യപിക്കുന്നത് നേരത്തെ കണ്ടതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയത് ഡോർ തുറന്നതൊന്നും ചെയ്തിട്ടില്ല. ശബ്ദം വന്ന ഒരു അരമണിക്കൂറോളം തമ്മിൽ തല്ലുന്ന സൗണ്ട് കേട്ടിരിക്കും. പിന്നെ ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് വന്ന്. പോലീസ് വന്നെന്ന് ബോധ്യമായ സമയത്ത് നമ്മൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയത്. അപ്പോഴത്തേക്ക് ഇവരെയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഇന്നലെ രാത്രി ഈ കൃത്യം നടത്തിയതിനു ശേഷം പ്രതികൾ ഈ കോണി വഴിയാണ് ഇറങ്ങി ഇതുവഴി ബൈക്കെടുത്ത് രക്ഷപ്പെട്ടത്. അതായത് ദീപക്കും അരുണും ഇവിടെ എത്തി ബൈക്ക് എടുത്തതിനു ശേഷം ഇവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഡെത്തായ മണിച്ചൻ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്സിലെ റൌഡി ഹിസ്റ്ററി ഷീറ്ററാണ്. ഇഞ്ചേർഡ് ആയിട്ടിരിക്കുന്ന മറ്റൊരു ഹരികുമാർ എന്ന വ്യക്തി പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ റൌഡി ഷീറ്ററാണ്. സ്ഥലത്തുണ്ടായിരുന്ന ടെക്നിക്കൽ എവിഡൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ നമുക്ക് രണ്ടുപേരാണ് പ്രതികളെന്ന് നമ്മൾ സംശയിക്കുന്നത്. ഈ കൃത്യം നടത്തിയതിനു ശേഷം പ്രതികൾ പോയത് വട്ടിയൂർക്കാവിലേക്കാണ്. ഷാഡോ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വട്ടിയൂർക്കാവിൽ നിന്നാണ് പ്രതികളായ അരുണിനെയും ദീപക്കിനെയും പിടികൂടുന്നത്. ഇന്ന് രാവിലെ അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അതിനുശേഷം DYSP നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യൽ പ്രതികൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കൊല്ലണം എന്നുള്ള ഒരു ആസൂത്രിതമായി തന്നെയാണ് ഇവർ മണിച്ചന്റെയും ഒപ്പം തന്നെ ഹരികുമാറിന്റെയും അടുത്തേക്ക് പോയത്. തീർച്ചയായിട്ടും നേരത്തെ പ്ലാൻ ചെയ്ത് വന്നിരുന്നു. കാരണം ഇവർ ഈ മദ്യപിക്കാൻ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഇവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മദ്യപിച്ചു കഴിഞ്ഞാൽ മണിച്ചൻ വളരെ വയലൻ്റായിട്ട് പെരുമാറുന്നു എന്നുള്ളത് നേരത്തെ അരുണിനറിയാം. ഈ കേസിലെ പ്രതിയായ അരുണിനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വയം കരുതൽ എന്നുള്ള നിലയിൽ അദ്ദേഹം ദീപകുമായിട്ട് ആലോചിച്ച് തന്നെ ഒരു ചുറ്റിക കയ്യിൽ കരുതിയിരുന്നു. അതുപയോഗിച്ചാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്. സ്വയരക്ഷയ്ക്കെന്ന് പറയാനില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നേരത്തെ ഒരു വിമുൻ വിരോധവുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇയാളെ തീർത്തേക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് രണ്ടുപേരും വന്നത്. ഈ മരിച്ച മണിച്ചൻ തിരുവനന്തപുരത്തെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, ഇരട്ടക്കൊലപാതക കേസിലെ ദൃക്സാക്ഷിയായ പ്രധാന സാക്ഷിയായ സുധീഷിനെ ഭീഷണിപ്പെടുത്തിയ കേസിലും ഈ മണിച്ചൻ പ്രതിയാണ്. അപ്പോൾ അത്തരം പശ്ചാത്തലവും കേസുമെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് ഇതിലെന്തെങ്കിലും ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുകയാണ്. ആകാശിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.